തെരഞ്ഞെടുപ്പിന് പിന്നാലെ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ ഉയരുന്ന ആരോപണങ്ങൾക്കും വിമർശനങ്ങൾക്കും മറുപടി നൽകാനാകാതെ വലഞ്ഞ സിപിഐഎം. ഞാൻ പറഞ്ഞല്ലോ ഒരു അബദ്ധം. നീ ഒന്നും പണയണ്ട. സംസ്ഥാന കമ്മിറ്റിക്ക് പിന്നാലെ വിവിധ ജില്ലാ കമ്മിറ്റികളിലും പ്രാദേശിക കമ്മിറ്റികളിലും മുഖ്യമന്ത്രിക്കെതിരെ തുറന്ന വിമർശനം ഉയരുകയാണ്. വിമർശനങ്ങൾ ശക്തമാകുമ്പോഴും പ്രതിരോധിക്കാനാകാതെ മുഖ്യമന്ത്രിയും സിപിഐഎം നേതൃത്വവും മൗനം തുടരുകയാണ്. ഞാൻ എന്റെ ജാതകം ഒന്ന് നോക്കിച്ചാലോ എന്ന് ആലോചിക്കുകയായിരുന്നു. മേലും കീഴും നോക്കാതെ ഓരോന്നും ചാടി പുറപ്പെട്ടാൽ ഇങ്ങനെയിരിക്കും. ജില്ലാതല തെരഞ്ഞെടുപ്പ് അവലോകന യോഗങ്ങളിലും മുഖ്യമന്ത്രിക്ക് നേരെ വിമർശന ശരങ്ങളാണ്. സന്തോഷമായി, നല്ല സന്തോഷമായി. ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെയുള്ള വിമർശനങ്ങളാണ് ഉയർന്നത്. താൻ എന്നെ പറ്റി എന്താ വിചാരിച്ച്? നിങ്ങൾക്കൊരു സത്യം അറിയോ? ഞാൻ ഒരു വലിയ സംഭവമാണ്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ വിമർശനങ്ങൾ മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടി വിവാദം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലേക്ക് വഴിമാറി. രാവിലെ തുടങ്ങും. വടക്ക് മുതൽ തെക്ക് വരെ എല്ലാ ജില്ലാ യോഗങ്ങളിലും മുഖ്യമന്ത്രിക്ക് നേരെ കടന്നാക്രമണമുണ്ടായി. നിനക്ക് വേറെ പണിയില്ല, ഇതൊന്നും ഓൾഡ് മാൻസിനോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. രഘുരാമ നവകേരള സദസ്സിനിടെയുണ്ടായ രക്ഷാപ്രവർത്തന പരാമർശം തിരിച്ചടിയായി എന്നും മൈക്ക് വിവാദം മോശം പ്രതിച്ഛായ ഉണ്ടാക്കിയെന്നും കണ്ണൂരിൽ വിമർശനമുയർന്നു. ശത്രുവിന് പോലും ഇങ്ങനെ ഒരു ഗതി വരുത്തല്ലേ. മുഖ്യമന്ത്രിയുടെ പെരുമാറ്റ രീതി മാറ്റിയേ പറ്റൂ. ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. നല്ല കമ്മ്യൂണിസ്റ്റുകാരന് ചേർന്ന നടപടികളല്ല മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത് എന്നായിരുന്നു പത്തനംതിട്ടയിൽ നിന്ന് ഉയർന്നു കേട്ടത്. എന്റെ ഒരു അഭിപ്രായത്തില് ഈ വിഷയത്തില് നമ്മുടെ സത്യൻ സാറ് മരണം വരെ നിരാഹാരം കിടന്നാൽ നന്നായിരിക്കും. ആഭ്യന്തര വകുപ്പ് സർക്കാരിന് നാണക്കേടുണ്ടാക്കിയെന്നും വകുപ്പ് മുഖ്യമന്ത്രി ഒഴിയണമെന്നും കൊല്ലത്ത് ആവശ്യമുയർന്നു. എന്തോ എങ്ങനെ കളിച്ച് കളിച്ച് ആശാന്റെ അടുക്കളയിൽ കയറി കളിച്ചു തുടങ്ങിയല്ലോടാ അന്ത്രോ.